ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം ഡി ടി കെ പൂക്കോയ് തങ്ങൾ കീഴടങ്ങി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കീഴടങ്ങിയത് ഫാഷൻ ഗോൾഡ് ജല്ലറി ചെയർമാൻ മുൻ എം എൽ എ എം സി ഖമറുദ്ദീന്റെ അറസ്റ്റിന് പിന്നാലെ എട്ട് മാസം പൂക്കോയത്തങ്ങൾ ഒളിവിലായിരുന്നു സെപ്റ്റംബർ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചന്തേരയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ചന്തേര പയ്യന്നൂർ കാസർഗോഡ് തൃശൂർ വടക്കേക്കാട് സ്റ്റേഷനുകളിലായി നൂറോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദ്യം ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നത് അനധികൃത സ്വത്തിടപാടും വ്യാജരേഖ നൽകി നിക്ഷേപം വാങ്ങിയതും എൻഫോഴ്സ്മെന്റും അന്വേഷിക്കുന്നുണ്ട് കമ്പനീസ് ആക്ടിന് വിരുദ്ധമായി നിക്ഷേപം വാങ്ങിയത് കമ്പനി ആസ്തി ൾ വിറ്റതും രജിസ്റ്റാളും നടത്തുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ചെറുവത്തൂരിൽ ആരംഭിച്ച ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ രണ്ടായിരത്തി പത്തിൽ പയ്യന്നൂരിലും രണ്ടായിരത്തി പതിനൊന്നിൽ കാസർകോടും ബ്രാഞ്ചുകൾ തുടങ്ങി നാല് കമ്പനികളിലായി രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥാപനം രണ്ടായിരത്തിന് ശേഷം റിട്ടേൺ സമർപ്പിച്ചിരുന്നില്ല ജ്വല്ലറി നഷ്ടത്തിലായതിനുശേഷവും നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞത് ഡിസംബറിലാണ് മൂന്ന് ശാഖകളും അടച്ചിട്ടത് ജല്ലറി പൂട്ടിയതിനു ശേഷവും കാഞ്ഞങ്ങാട്ടെയും കാസർകോട്ടെയും ആസ്തികൾ വിൽപ്പന നടത്തി ബംഗളൂരുവിൽ സ്വകാര്യമായി വാങ്ങിയ ഒരേക്കർ ഹൌസിംഗ് പ്ലോട്ടിൽ ചെറിയ ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത് കാഞ്ഞങ്ങാട്ടെ ഭൂമി ഈയിടെ നിര്യാതനായ പ്രമുഖ ലീഗ് നേതാവിന്റെ ബന്ധുവിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു കൊടുത്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ്